നമസ്കാരം. പാകിസ്ഥാനിൽ ഭീകരവാദം മാത്രമല്ല, പാകിസ്ഥാനിൽ പല കൊള്ളരുതായ്മകളും നടക്കും. അവിടെ അതേ നടക്കും. അതാണ് പാകിസ്ഥാൻ. ഇമ്രാൻഖാൻ എന്തെന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഈ കൊള്ളരുതായ്മകൾക്കും ഈ ഭോക്തൃതരങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്നത് തന്നെ പലപ്പോഴും അദ്ദേഹമാണ്. മുൻ പാക് പ്രധാനമന്ത്രിമാരും കണക്കായിരുന്നു. നവാസ് ഷെരീഫും അല്ലെങ്കിൽ ബെനസീർ ഭുട്ടോയും ഒക്കെ എല്ലാവരും കണക്കായിരുന്നു. ഇതിപ്പോൾ പാകിസ്ഥാന്റെ ഒരു മുൻ മന്ത്രിയുണ്ട്, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ മന്ത്രി റഹ്മാൻ മാലിക്. എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ഭീകരവാദി മാത്രമല്ല, ഒരു ബലാത്സംഗവീരൻ കൂടിയായിരുന്നു, ഒരു പെണ്ണുപിടിയും കൂടിയായിരുന്നു എന്നതിന്റെ തെളിവുകളും അതിന്റെ വിശദാംശങ്ങളുമാണ് പുറത്തു വന്നിരിക്കുന്നത്. എത്ര കഷ്ടമല്ലേ, ഒരു രാജ്യം മുഴുവൻ ഇത്തരം നികൃഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ എത്ര ഖേദകരമാണ് അവസ്ഥ. അല്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല, അവരുടെ രാജ്യത്തിന്റെ സംസ്കാരം അവർ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. അതെങ്ങനെയായാലും കാരണം ഇവർക്ക് ഇന്ത്യയെ എതിർക്കണം, ഇന്ത്യയെ തകർക്കണം, ഇന്ത്യയെ ഭിന്നിപ്പിക്കണം, പിന്നെന്താ, ഭക്ഷണം കഴിക്കണം, പണം ഉണ്ടാക്കണം, അഴിമതി നടത്തണം, പെണ്ണുപിടിക്കണം. ഇത് മാത്രമേ പാകിസ്ഥാനിലെ ഭരണാധികാരികൾക്കും അവിടുത്തെ പ്രധാനപ്പെട്ടവർക്കും ഒക്കെ ലക്ഷ്യമുള്ളൂ. ഈ ലക്ഷ്യവുമായി മുന്നോട്ട് പോയാൽ ആ രാജ്യം തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാകും. ഇരിക്കുന്ന കൊമ്പാണ് പാകിസ്ഥാൻ മുറിക്കുന്നത്. അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഇതേ ചെയ്യും. പാകിസ്ഥാനിലെ പ്രമുഖ നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അമേരിക്കൻ ബ്ലോഗറും ചലച്ചിത്ര പ്രവർത്തകയുമായ സിന്ധ്യ ഡെറിച്ചി. സിന്ധ്യ ഡെറിച്ചി എല്ലാവർക്കും അറിയാം, നല്ല ബ്ലോഗറാണ്, അമേരിക്കൻ ചലച്ചിത്ര പ്രവർത്തകയാണ്. ഏഷ്യയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലും ഇന്ത്യയിലും ഒക്കെ അവർ വന്നിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗവേഷണം നടത്തുന്ന ഒരു സ്ത്രീ കൂടിയാണ് ഈ വ്യക്തി. പാകിസ്ഥാനിലെ പ്രധാന പ്രതിപക്ഷമായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾക്കെതിരെയാണ് ഫേസ്ബുക്ക് ലൈവ് വഴി സിന്ധ്യ ആരോപണം ഉന്നയിച്ചത്. മുൻ ആഭ്യന്തരമന്ത്രി റഹ്മാൻ മാലിക് തന്നെ ബലാത്സംഗം ചെയ്തു. 2011 മയക്കുമരുന്ന് നൽകിയാണ് ബലാത്സംഗം ചെയ്തത്. നേരെ ചെയ്യാൻ അറിയില്ല, മയക്കുമരുന്ന് നൽകി, എല്ലാം കുറുക്കൊഴിയാണ്. മയക്കുമരുന്ന് നൽകി റഹ്മാൻ മാലിക് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു. ഇയാളാണ് ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്തത് 2011. മുൻ പ്രധാനമന്ത്രി യൂസഫ് റാസ ഗിലാനി തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചു, ഈ സ്ത്രീയെ മർദ്ദിച്ചു. എല്ലാ ആക്രമണങ്ങളും നടന്നത് ഔദ്യോഗിക വസതികളിൽ വെച്ചാണ്. പാകിസ്ഥാനിലെ മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികൾ പീഡന കേന്ദ്രങ്ങളും ബലാത്സംഗ കേന്ദ്രങ്ങളും ഭീകര കേന്ദ്രങ്ങളുമാണ് എന്നതിന്റെ വ്യക്തമായ ഒരു ദൃഷ്ടാന്തമാണ് ഇത്. സർദാരിമാരുടെ വൃത്തികെട്ട PPP തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ കുട്ടി പറയുകയാണ്, പാർട്ടിയുടെ നേതാക്കൾ തന്നെ ബലാത്സംഗം ചെയ്യുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ലോകം അറിയരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. 30 മിനിറ്റിനുള്ളിൽ ഞാൻ ഫേസ്ബുക്കിൽ ലൈവിൽ വരികയാണ്. എന്റെ കഥ വെളിപ്പെടുത്തുമെന്നായിരുന്നു ഫേസ്ബുക്ക് ലൈവ് വരുന്നതിന് മുൻപ് സിന്ധ്യ ട്വീറ്റ് ചെയ്തത്. സാഹസിക സഞ്ചാരിയും ചരിത്രകാരിയും ജേർണലിസ്റ്റും ബ്ലോഗറുമാണ് സിന്ധ്യ. ഇപ്പോഴത്തെ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തി കൂടിയാണ് സിന്ധ്യ. ആളുകൊള്ളാം, പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ തുറന്നു കാണിച്ചതിനാണ് PPP തന്നെ പിന്തുടർന്ന് ഉപദ്രവിച്ചതെന്ന് ഫേസ്ബുക്ക് ലൈവിൽ സിന്ധ്യ പറഞ്ഞു. 2011 PPP അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ആക്രമണമൊക്കെ ഉണ്ടായത്. അന്നത്തെ ആരോഗ്യമന്ത്രി മക്തൂം ഷഹാബുദ്ദീൻ തന്നെ കയ്യേറ്റം ചെയ്തു. അതുപോലെ ഇസ്ലാമാബാദിലെ പ്രസിഡന്റ് ഹൗസിൽ വെച്ച് പല നേതാക്കളും PPP പല മുതിർന്ന നേതാക്കളും തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചു. ഇതിനെല്ലാം തെളിവുകളുണ്ടെന്നും വ്യക്തമാക്കി. മുൻ പ്രധാനമന്ത്രി ബെനസീർ ഭുട്ടോയ്ക്കെതിരെ അപകീർത്തികരമായ ട്വീറ്റുകൾക്ക് PPP സിന്ധ്യക്കെതിരെ പരാതി നൽകുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പാകിസ്ഥാനിൽ വെച്ച്. എന്നാൽ പിന്നെ എന്തിനാണ് പാകിസ്ഥാനിൽ വന്നത്? അവർക്ക് അമേരിക്കയിൽ തന്നെ ഇരുന്നു കൂടായിരുന്നു. ഈ സിന്ധ്യ എന്ന് പറയുന്ന ഒരു ആരുമാകട്ടെ, അവരുടെ സ്വഭാവമോ അവരുടെ രീതികളോ അവരുടെ പ്രവർത്തനമോ ഏതുമാകട്ടെ, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാനും ഉപദ്രവിക്കാനും ഒന്നും ഒരു നിയമവ്യവസ്ഥയും ഒരു രാജ്യത്തും അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം പാകിസ്ഥാനിൽ ബാധകമാണോ എന്ന് നമുക്കറിയില്ല, ബാധകമല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ നേതാക്കൾ, അതിനിപ്പോൾ റഹ്മാൻ മാലിക്കായാലും ഇമ്രാൻഖാനായാലും ഏത് നേതാക്കളായാലും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ നേതാവായാലും പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ നേതാവായാലും എല്ലാവരും ഇതൊക്കെ തന്നെ പരിപാടി, അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടെ ഭീകരവാദവും ഇന്ത്യ വിരുദ്ധതയും അവിടെ പടച്ചുവിടുക, ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്യുക, ചൈനയുടെ തൊഴിൽ കഴിഞ്ഞിട്ട് ഇന്ത്യക്കെതിരെ തിരിയുക, ഇതൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ പരിപാടി. എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടായത് ഈ ഭൂമിക്ക് തന്നെ അപമാനം, വേറൊന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.